ഹലോ, ടെക്നോ ടിപ്സ് ഓറിയന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമസ്കാരം, ഞാൻ ഷജീഷ് ചന്ദ്രൻ, ടെക്നോ ടിപ്സ് ഓറിയന് വേണ്ടിയെന്നും നിങ്ങളോടൊപ്പം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു യൂണിക്കോണിൻ്റെ റോക്കറാം ഹെഡ് അസംബ്ലി എങ്ങനെ ഊരിമാറ്റാം എന്നതിനെ കുറിച്ചുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്റർ വയർ ഇതുപോലെ വലിച്ചൂരി മാറ്റാം. ഇനി നമുക്ക് ഹെഡ് കവറിൽ വരുന്ന ദാ ഈ കാണുന്ന 10 mm ബോൾട്ട് ഒരു ടീ സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഊരിമാറ്റാം. അതിനുശേഷം നമുക്ക് വണ്ടിയുടെ ഓപ്പോസിറ്റ് ഭാഗത്ത്, അതായത് വണ്ടിയുടെ ഇടത് ഭാഗത്ത് വരുന്ന ദാ ഈ കാണുന്ന ഹെഡ് കവർ ബോൾട്ടും ഒരു 10 mm ടീ സ്പാനർ ഉപയോഗിച്ച് ഊരിമാറ്റാം. ഇനി നമുക്ക് എയർ സക്ഷൻ വാൽവിൽ നിന്ന് വരുന്ന പൈപ്പിൻ്റെ ദാ ഈ കാണുന്ന 10 mm ബോൾട്ട് ഒരു ടീ സ്പാനർ ഉപയോഗിച്ച് ഊരിമാറ്റാം. അതുപോലെ തന്നെ ദാ ഈ കാണുന്ന 10 mm ബോൾട്ടും നമുക്ക് ഊരിമാറ്റാം. അതും കൂടി ഊരിമാറ്റിയാൽ എയർ സക്ഷൻ വാൽവ് പൈപ്പ് ദാ ഇതുപോലെ എടുത്തു മാറ്റാവുന്നതാണ്. ഇനി ഒരു സോഫ്റ്റ് ഹാമറോ തടിക്കട്ടയോ ഉപയോഗിച്ച് ഇതുപോലെ വാൽവ് കവറിൽ തട്ടിക്കൊടുത്താൽ വാൽവ് കവർ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാവുന്നതാണ്. ഇതാണ് നമ്മളിപ്പോൾ ഊരിമാറ്റിയ ഹെഡ് കവർ. ഇനി ഹെഡ് കവർ ഗ്യാസ്കറ്റ് അഥവാ ഹെഡ് ബീഡിംഗ് ഇതുപോലെ എടുത്തു മാറ്റാം. ദാ ഈ കാണുന്ന ടൈമിംഗ് ചെയിൻ ടെൻഷനറിൻ്റെ 2 8 mm ബോൾട്ടുകൾ ഊരിമാറ്റുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്പാനർ ഉപയോഗിച്ച് ദാ ഈ 2 ബോൾട്ടുകളും ഇതുപോലെ മാറി മാറി ലൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് 2 ബോൾട്ടുകളും മാറി മാറി തുല്യമായി അഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം എന്നർത്ഥം. ഒരു 12 mm ഹെക്സ് സോക്കറ്റും എൽ റോഡുമോ അല്ലെങ്കിൽ ഒരു 12 mm റിംഗ് സ്പാനറോ ഉപയോഗിച്ചുകൊണ്ട് ദാ ഈ കാണിക്കാൻ പോകുന്ന 4 ബോൾട്ടുകൾ നമുക്ക് ഒന്ന് നന്നായി റിലീസ് ചെയ്ത് വയ്ക്കാം. എൻജിൻ ബോൾട്ടുകൾ അഴിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന ബോൾട്ടുകൾ ആദ്യം അഴിക്കുന്നതാണ് വളരെ നല്ലത്. അടുത്തതായി നമുക്ക് ഇപ്പോൾ റിലീസ് ചെയ്യുന്ന ബോൾട്ടിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ദാ ഈ കാണുന്ന ബോൾട്ട് റിലീസ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ 4 ബോൾട്ടുകളും റിലീസ് ചെയ്ത് കഴിഞ്ഞു. ക്യാം ചെയിൻ സ്പ്രോക്കറ്റിലെ ദാ ഈ 2 8 mm ബോൾട്ടുകൾ നമുക്കൊരു ടീ സ്പാനർ ഉപയോഗിച്ച് ഊരിമാറ്റാം. വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ദാ ക്യാം ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഇതുപോലുള്ള കറക്കം നമുക്ക് ഒഴിവാക്കാനാകും. ഈ 2 ബോൾട്ടുകൾ ഊരിയെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ബോൾട്ട് എൻജിനുള്ളിലേക്ക് പോയാൽ കാര്യങ്ങൾ വളരെ പ്രയാസമാകും. സ്പ്രോക്കറ്റ് ഊരിമാറ്റിയതിന് ശേഷം ടൈമിംഗ് ചെയിൻ ഒരു ചരട് ഉപയോഗിച്ച് കെട്ടിവെച്ചാൽ വളരെ നന്നായിരിക്കും. നേരത്തെ റിലീസ് ചെയ്തു വെച്ച 4 എഞ്ചിൻ ഹെഡ് ബോൾട്ടുകളും ഇനി നമുക്ക് ഓരോന്നായി ഊരിമാറ്റാം. ഈ 4 എഞ്ചിൻ ബോൾട്ടുകളുടെയും കൂടെ വാഷറും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഹെഡിൻ്റെ ഉൾഭാഗത്തായി വരുന്ന ദാ ഈ കാണിക്കുന്ന 2 10 mm ബോൾട്ടുകൾ കൂടി നമുക്കിനി അഴിച്ചു മാറ്റേണ്ടതുണ്ട്. ഇവിടെയും ടീ സ്പാനർ ഉപയോഗിക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഇനി റോക്കറാം അസംബ്ലി എൻജിൻ ഹെഡിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. ഇനി ചെയ്യാനുള്ളത് കാർബറേറ്ററിനും എൻജിൻ ഹെഡിലും ഇടയിലെ ഫ്ലാഞ്ചിൽ വരുന്ന സർക്കിൾ ക്ലിപ്പിലെ സ്റ്റാർ സ്ക്രൂ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിലീസ് ചെയ്ത് വയ്ക്കുക എന്നുള്ള കാര്യമാണ്. മുഴുവനായി ഊരേണ്ടതില്ല. ഇനി കാർബറേറ്ററിൽ ഒരൽപം ബലം കൊടുത്തുകൊണ്ട് ദാ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ഹെഡ് ഫ്ലാഞ്ചിൽ നിന്നും കാർബറേറ്റർ വേർപെടുത്താം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ഹെഡിൻ്റെ ബാക്കിയുള്ള ഭാഗം ദാ ഇതുപോലെ ബലം കൊടുത്ത് വലിച്ചെടുക്കാവുന്നതാണ്. ഊരിയെടുക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ഹാമറോ തടിക്കെട്ടോ ഉപയോഗിച്ച് സിലിണ്ടർ ഹെഡ് വാളിൽ പതുക്കെ തട്ടിക്കൊടുത്താൽ മതിയാകും. ഇതോടുകൂടി എൻജിൻ ഹെഡ് ഡിസസംബ്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി എൻജിൻ സിലിണ്ടർ എങ്ങനെ ഊരിയെടുക്കാമെന്നുള്ള വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.